നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് ഇൻട്രപ്റ്റ്സ് ഓഫ് 8051 ആണ്. ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ പ്രൊസസ്സറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുവാണ് അല്ലേ, ഒരു സിഗ്നൽ വിട്ടിട്ട്. ആ ഒരു സിഗ്നലിനെയാണ് നമ്മൾ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 8051 5 ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻട്രപ്റ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ആ 5 എന്ന് പറയുന്നതിൽ 2 എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് ഇൻപുട്ടും ബാക്കി 3 ഇൻറ്റേണലുമാണ്. ആ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നതാണ് INT0 INT1. അപ്പം ഇവിടെ ഇവർ രണ്ടും എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എഡ്ജ് സെൻസിറ്റീവ് അല്ലെങ്കിൽ ലെവൽ സെൻസിറ്റീവ്. ഇത് രണ്ടുമാണ് ഈ ഒരു ഇൻപുട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവർ നമ്മളുടെ ടി കൗണ്ട് രജിസ്റ്റർ, അതായത് ടൈമർ കൺട്രോൾ രജിസ്റ്ററിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്താണ് ഈ ഒരു ഇൻട്രപ്റ്റ് നമ്മൾ എന്താണ് ഫുൾഫിൽ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്കുള്ള വേറെ 2 ഇൻട്രപ്റ്റ്സ് ആണ് TIMER 0 TIMER 1. TIMER 0 TIMER 1 ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എഗെയിൻ നമ്മളുടെ ടി കൗണ്ട് രജിസ്റ്റർ വെച്ചിട്ട് നമ്മൾ സിങ്ക് ചെയ്ത് ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മളുടെ ഈ ഒരു ഇൻട്രപ്റ്റ് സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീൻസ് റൺ ചെയ്യും. അതാണ് നമ്മളുടെ TIMER 0 TIMER 1 ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് സീരിയൽ പോർട്ട് അല്ലെങ്കിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻട്രപ്റ്റ് R1 T1. ഇവിടെ ഈ ഒരു ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേനും ഒന്നെങ്കിൽ R1 അല്ലെങ്കിൽ T1 ഏതെങ്കിലും ഒന്ന് സെറ്റായിരിക്കും, അല്ലെങ്കിൽ രണ്ട് പേരും ഒരുമിച്ച് സെറ്റായിരിക്കും. ഇവരുടെ ക്ലിയർഡ് ആയി എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രപ്റ്റ് അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഇഫ് എനി ഓഫ് ദം ഓർ ബോത്ത് ഓഫ് ദം ഇസ് സെറ്റ്, ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് കോസ് ദി ഇൻട്രപ്റ്റ്. അപ്പം എന്താണ് ISR എന്താണ് റൂട്ടീൻ, സബ് റൂട്ടീൻ റൺ ചെയ്യേണ്ടത്, അത് റൺ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സിംഗിൾ സ്റ്റെപ്പ് ഇൻട്രപ്റ്റ്സും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പാർട്ട് ഫ്രം ദീസ് 5. അപ്പോൾ അത് മോർ ഓഫ് ദി സോഫ്റ്റ്വെയർ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു 5 ഇൻട്രപ്റ്റിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇൻറ്ററപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 രജിസ്റ്റേഴ്സ് ആണുള്ളത്. അതിലെ ആദ്യത്തെ രജിസ്റ്റർ എന്ന് പറയുന്നത് ഇൻറ്ററപ്റ്റ് എനേബിൾ രജിസ്റ്റർ. ഇൻറ്ററപ്റ്റ് എനേബിൾ രജിസ്റ്റർ എന്ന് പറയുന്നത് ഇൻറ്ററപ്റ്റിനെ എനേബിളും ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഒരു ബിറ്റിനെ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ രജിസ്റ്ററിനെ സെറ്റ് ചെയ്യോ റീസെറ്റ് ചെയ്യോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സംഭവത്തിന് നമുക്ക് 7 ബിറ്റ് പൊസിഷൻസ് ഉണ്ട്. അപ്പം അതിൽ ഏത് ബിറ്റാണ് സെറ്റാവുന്നത്, 1 എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റിംഗ് ദി ഇൻറ്ററപ്റ്റ്, 0 എന്ന് പറഞ്ഞാൽ ഡിസേബിളിംഗ് ദി ഇൻറ്ററപ്റ്റ്. അപ്പം ഇതിലേതാണ് സെറ്റാവുന്നത് എന്നതിനനുസരിച്ചായിരിക്കും ഇൻറ്ററപ്റ്റ്സ് വരുന്നത് നമ്മുടെ പ്രൊസസ്സറിലോട്ട്. നമുക്ക് ആദ്യമേ 0th പൊസിഷനിൽ നിന്ന് തുടങ്ങാം. EX0 എന്ന് പറയുന്നത് എന്താണ്, എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ് 0 എനേബിളോ ഡിസേബിളോ ചെയ്യണം. അപ്പോൾ ഇത് 1 എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ് 0 എനേബിളായിരിക്കും എന്നുള്ളതാണ്. ET0 എനേബിൾ ഓർ ഡിസേബിൾ ദ ടൈമർ 0 ഇൻറ്ററപ്റ്റ്. EX1 എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ് 1 എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യും. ET1 എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് ടൈമർ ഓവർഫ്ലോ ഇൻറ്ററപ്റ്റ്, അതായത് ടൈമറിൻ്റെ ഇൻറ്ററപ്റ്റ് ആണ്, ടൈമർ 1 ഇൻറ്ററപ്റ്റ് ആണ്. ES എന്ന് പറയുന്നത് എന്താണ്, ES നമ്മുടെ 4th പൊസിഷനിലാണുള്ളത്, അത് സീരിയൽ പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സീരിയൽ പോർട്ട് ഏതായാലും നമ്മുടെ 5th ടൈപ്പ്. ഓക്കെ, സീരിയൽ പോർട്ടിനായിട്ടുള്ള ഇൻറ്ററപ്റ്റ് ആണ്. അത് കഴിഞ്ഞ് ഈ 2 നമുക്ക് എന്താണ് വലിയ ഫങ്ഷണാലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല, അത് റിസർവ്ഡ് ഫോർ ഫ്യൂച്ചർ യൂസ് അല്ലെങ്കിൽ ഇപ്പം നമ്മളത് ഇംപ്ലിമെൻറ്റേഷനിൽ യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ്. EA എന്ന് പറയുന്നത് എല്ലാ ഇൻറ്ററപ്റ്റിനെയും ഡിസേബിൾ ചെയ്യാനായിട്ടാണ്. അപ്പം EA0 ആണെങ്കിൽ നോ ഇൻറ്ററപ്റ്റ് വിൽ ബി അക്നോളജ്ഡ്. EA1 ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി നമ്മൾക്ക് ഇൻറ്ററപ്റ്റിനെ അക്നോളജ് ചെയ്യാം, അതിനെ എനേബിൾ ഡിസേബിൾ ചെയ്യുകയോ ചെയ്യാം. അപ്പം അതാണ് ഇൻറ്ററപ്റ്റ് എനേബിൾ രജിസ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. 2 ഇൻറ്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ. അപ്പം നമുക്ക് ഇൻറ്ററപ്റ്റ്സ് പ്രൊസസ്സറിൽ, ഇപ്പോൾ ഒരു പ്രൊസസ്സറിൽ അറ്റ് എ ടൈം ഒരുപാട് ഇൻറ്ററപ്റ്റ്സ് നമുക്ക് വരുമായിരിക്കും. അതിൽ ഏതാദ്യമേ പെർഫോം ചെയ്യണം, ഏത് 2 പെർഫോം ചെയ്യണം എന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടി നമുക്ക് പ്രയോറിറ്റി ഉണ്ട്. ആ ഒരു പ്രയോറിറ്റി ലെവൽസിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രൊസസ്സറിൻ്റെ എന്താണ് ഇൻറ്ററപ്റ്റ്സ് ഫോളോ ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻറ്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്താണ്, ഹൈ പ്രയോറിറ്റി ഉള്ളൊരു ഇൻറ്ററപ്റ്റ് വരുവാണെങ്കിൽ ലോവർ പ്രയോറിറ്റി ഉള്ളൊരു ഇൻറ്ററപ്റ്റ് മാറിക്കൊടുക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ എന്താണ് ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ഇൻറ്ററപ്റ്റ് പോളിംഗ് സീക്വൻസ് ആണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ PX0 നമ്മളുടെ എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റിൻ്റെ പ്രയോറിറ്റി ആയിരിക്കും കൊടുക്കുന്നത്.
PT0 ടൈമർ സീറോയുടെ പ്രയോറിറ്റി ആയിരിക്കും. PX1 എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് വണ്ണിൻ്റെ പ്രയോറിറ്റി ആയിരിക്കും. PT1 എന്ന് പറഞ്ഞാൽ ടൈമർ വണ്ണിൻ്റെ പ്രയോറിറ്റി. PS എന്ന് പറയുന്നത് സീരിയൽ പോർട്ടിൻ്റെ പ്രയോറിറ്റി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഫ്യൂച്ചർ യൂസിന് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ ടൈമർ 2 ഉണ്ടെന്നുണ്ടെങ്കിൽ PT2 എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഇത് അഗൈൻ നമുക്ക് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരു പ്രയോറിറ്റി വരുമ്പോഴത്തേനും, നമുക്ക് ഒരു പ്രയോറിറ്റി ഉള്ള ഒരു ഇൻട്രപ്റ്റ് വരുമ്പോഴത്തേനും അതിനെ എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒരു ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു ഇൻട്രപ്റ്റ് വന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ പ്രോസസ്സർ ഇവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഹൈ പ്രയോറിറ്റി ഇൻട്രപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രോസസ്സർ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഒരു ഹൈ പ്രയോറിറ്റി ഇൻട്രപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പം എനിക്കൊരു ഹൈ ഒരു ലോ പ്രയോറിറ്റി ഇൻട്രപ്റ്റ് ആണ് വന്നതെന്നുണ്ടെങ്കിൽ, ആദ്യം ഹൈ പ്രയോറിറ്റി ഞാൻ എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ലോ പ്രയോറിറ്റി എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പം എനിക്ക് രണ്ട് ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ളത് വന്നു എന്നുണ്ടെങ്കിൽ, ആ 1 ഉം 3 ഉം എനിക്ക് ഹൈ പ്രയോറിറ്റി ആണ് എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ചില കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും ആരെയാണ് ഫസ്റ്റ് സെർവ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത്. ബൈ ചാൻസ് ഈക്വൽ പ്രയോറിറ്റി അല്ല, ഇപ്പം ബൈ ചാൻസ് ഇപ്പം പ്രയോറിറ്റീസ് കൊടുത്തിട്ടില്ല, എനിക്ക് ജസ്റ്റ് ഇൻട്രപ്റ്റിൻ്റെ ടൈപ്പ് മാത്രമേ അറിയുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ദാറ്റ്സ് വോട്ട്, ഇപ്പം എനിക്കൊരു പ്രയോറിറ്റി ഞാനിവിടെ മെൻഷൻ ചെയ്യാണ്ട് ഞാൻ ജസ്റ്റ് രണ്ട് റാൻഡം ഇൻട്രപ്റ്റ്സിനെ വിട്ടു എന്നുണ്ടെങ്കിൽ, ഹൈയോ ലോയോ ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിന് ഫോളോ ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. ടൈമർ 0 ഇൻട്രപ്റ്റ് സെക്കൻഡ് പ്രയോറിറ്റി. തേർഡ് നമ്മളുടെ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് ഇൻറ്റ് 1 വരും. ഫോർത്ത് 1 ടൈമർ ഇൻട്രപ്റ്റ്. പിന്നെ ഏറ്റവും ലാസ്റ്റായിരിക്കും നമ്മളുടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻട്രപ്റ്റ് വരുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഇൻട്രപ്റ്റിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് അവരെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്റ്റാക്ക് സ്ട്രക്ചർ ഓഫ് 8051. സ്റ്റാക്ക് സ്ട്രക്ചറൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു പോയിട്ടുള്ള സംഭവങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ക്വിക്കായിട്ട് ബ്രഷ് ചെയ്ത് പോവാണ്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു പുഷൻ പോപ്പ് ഓപ്പറേഷൻസ് നടക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഡേറ്റേനെ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. റാമിലാണ് നമ്മൾ സ്റ്റാക്ക് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, ടെമ്പറലി ഡേറ്റേനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റാക്കിൻ്റെ ഓരോ ഓപ്പറേഷനും 8-bit വൈഡാണ്. അപ്പോൾ 16-bit വന്നാൽ നമ്മൾ AH-ഉം ALU-ഉം ആയിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്യും, അതായത് ഹയർ 8-bit-ഉം ലോവർ 8-bit-ഉമായിട്ട് ഇവരെ സെപ്പറേറ്റ് ചെയ്യും. സ്റ്റാക്കിൽ വരുന്ന രണ്ട് മെയിൻ ഓപ്പറേഷൻസാണ് പുഷും പോപ്പും. ആദ്യമേ പുഷിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ടോപ്പ്, നമ്മളുടെ സ്റ്റാക്കിൻ്റെ ടോപ്പ് എവിടെയാണെന്ന് നമ്മൾ നോക്കും. സ്റ്റാക്കിൻ്റെ ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നത് സ്റ്റാക്ക് പോയിൻ്ററാണ്. സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്നത് ഒരു 8-bit-ൻ്റെ രജിസ്റ്ററാണ്. ഓക്കെ, ഈ സ്റ്റാക്ക് പോയിൻ്ററാണ് നമ്മളുടെ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. എനിക്ക് എന്തെങ്കിലും എൻ്റെ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് 55H, ഇതെൻ്റെ 8-bit-ആണ് ഡേറ്റ. ഓക്കെ, 16-bit-ആണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് സ്റ്റോർ ചെയ്യും. 8-bit ഡേറ്റേനെ ഞാൻ എൻ്റെ സ്റ്റാക്ക് പോയിൻ്ററിനെ ഞാൻ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ആ ഒരു പുതിയ പൊസിഷനിലോട്ടാണ് ഞാൻ എൻ്റെ ഡേറ്റേനെ സ്റ്റോർ ചെയ്യുന്നത്. ഇതിനെയാണ് ഞാൻ പുഷ് ഓപ്പറേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. പോപ്പ് ഓപ്പറേഷൻ, ഇവിടെ 8051 പോപ്പ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൈനസാണ്, എൻ്റെ സ്റ്റാക്ക് പോയിൻറ്റർ ഒരു ഡേറ്റേനെ പോയിൻ്റ് ചെയ്യും. പോപ്പ് എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എവിടെയാണോ പോയിൻ്റ് ചെയ്യുന്നത് ആ ഒരു ഡേറ്റേനെ റിട്രീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഡേറ്റേനെ ഞാൻ റിട്രീവ് ചെയ്തു, ഇപ്പോൾ 55H എന്നുള്ളത് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് എൻ്റെ സ്റ്റാക്കിൻ്റെ പോയിൻറ്റിനെ ഞാൻ ഡിക്രിമെൻ്റ് ചെയ്യും. ഡിക്രിമെൻ്റ് ചെയ്ത് അതിൻ്റെ ലോവർ എലമെൻറ്റിലോട്ട് അത് പോയിൻ്റ് ചെയ്യും. അപ്പം അതാണ് എന്ത് നമ്മളുടെ സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് സ്റ്റാക്ക് സ്ട്രക്ചർ 8051 പറ്റി ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ അത്രയും ബേസിക് കാര്യങ്ങൾ പറഞ്ഞു പോയാൽ മതിയാവും.